സ്പൈനൽ മസ്കുലർ അട്രോഫി എന്നൊരു രോഗം വീൽ ചെയറിൽ അല്ലെങ്കിൽ ബെഡിൽ മാത്രം തനി എണീറ്റ് നടക്കാനോ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പറ്റാനോ ചെയ്യാനോ പറ്റാത്ത ഭയങ്കര അപൂർവങ്ങളുടെ അപൂർവമായ ഒരു രോഗമാണ്. ഈ രോഗത്തിൻ്റെ ചികിത്സയ്ക്കുള്ള മരുന്നിൻ്റെ പേര് സോൾജൻസ്മ എന്നാണ്. ഈ മരുന്നിൻ്റെ വില 16 കോടി രൂപയാണ്. കണ്ണൂർ മാട്ടൂൽ സ്വദേശികളായ റഫീഖിന്റെയും മറിയൂമ്മയുടെയും മകനായ മുഹമ്മദാണ് അസാധാരണ ജീവിത പ്രതിസന്ധിയിൽ പകച്ചു നിൽക്കുന്നത്. 15 വയസ്സുകാരിയായ മൂത്ത മകൾ അഫ്രയ്ക്ക് പിന്നാലെ മുഹമ്മദിനും അപൂർവമായ ഈ രോഗം വന്നതോടെ ഈ കുടുംബവും നാടുമൊക്കെ സങ്കടത്തിലാണ്. എന്നാൽ ഈ പ്രതിസന്ധിയിൽ നിരാലംബരായി കുരുന്നുകളെ ഒറ്റയ്ക്കാക്കുന്നില്ല. മാതൃഭൂമി ന്യൂസും പ്രിയപ്പെട്ട പ്രേക്ഷകരും ചേർന്നിട്ട് ഈ കുട്ടികൾക്ക് ചെയ്യാനാകുന്ന സഹായം എത്രയും പെട്ടെന്ന് എത്തിക്കുക. നമുക്ക് ഒത്തൊരുമയോടെ ഒരുമിച്ച് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൈകോർക്കാം. സ്റ്റാർട്ടിങ്ങിൽ എനിക്കൊരു ഡൗട്ട് വന്നതുകൊണ്ട് ഞാൻ ഡോക്ടറെ സമീപിക്കുകയുണ്ടായി. അപ്പോൾ ഡോക്ടറിൻ്റെ ഒരു സംശയം മൂത്ത മോൾക്ക് SMA ആയതുകൊണ്ട് ഇവനിക്കും അതൊരു ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്തതാണ്. ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് കുട്ടിക്ക് SMA ആണ്, സ്പൈനൽ മസ്കുലർ അട്രോഫി ആണ്, Type 3 ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അവൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിക്ക് 18 കോടിയോളം ഇന്ത്യൻ റുപ്പീസ് ആവുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അത് ഇവിടെ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ ഇന്ത്യയിൽ അവലബിൾ അല്ല എന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പം എത്രയും പെട്ടെന്ന് ഇവനക്കൊരു ദിവസം വരെ വേസ്റ്റ് ചെയ്യാനും പാടില്ല എന്നും പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഇൻജക്ഷൻ കിട്ടിയിട്ട് ഇവൻ ഒരു പൂർണ്ണ ആരോഗ്യത്തോട് വരണം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ ഇപ്പോൾ. വിഷമം എൻ്റെ മകളാണ്. എൻ്റെ മകൾ മുമ്പേ ഒരു SMA ബാധിച്ചൊരു കുട്ടിയാണ്. ആ സമയത്ത് ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല, ഇന്ത്യയിലെ ട്രീറ്റ്മെൻറ്റേ ഉണ്ടായില്ല. ആ സമയത്ത് ഫിസിയോതെറാപ്പി, ഞാൻ ഇന്ത്യയിൽ സഞ്ചരിക്കാത്ത വഴികളില്ല. എല്ലാ ആയുർവേദിക്കും ഹോമിയോ എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ മകളെക്കൊണ്ട് ചെയ്ത ഒരാളാണ്. ഒരുപാട് തളർന്നു നിന്നൊരു വ്യക്തിയായിരുന്നു. മസില് കുറഞ്ഞു കുറഞ്ഞ വരെയാണ്. ഞാൻ ഫുൾ വീൽ ചെയറിലായിട്ടുള്ളത്. എനിക്ക് ഇനി ആ മരുന്നിനെ കൊണ്ട് ഉപകാരമില്ല. എനിക്ക് കിട്ടിയില്ലെങ്കിലും എൻ്റെ അഞ്ചനക്ക് ഒന്ന് കിട്ടിയിട്ട് ഒന്ന് നടന്നാൽ മതി. പ്രാർത്ഥന ഇതിനോടൊപ്പം ഉണ്ടെങ്കിൽ ഇൻഷാല്ലാഹ് ഇത് അമ്മ ഇത് വിജയിക്കും എന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. എല്ലാവരോടും ഞാൻ അപേക്ഷിക്കുകയാണ്, പ്ലീസ് എന്നെ കൈവിടരുത്, കൈവിടരുത്. ആ മരുന്നിന് 18 കോടിയാണ്. അത് ഇന്ത്യയിലില്ല, USAയിലുള്ളതാണ് ലഭിക്കും. അതേ മരുന്ന് കൊണ്ടുവരും, നടത്തി.